ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂമിയിൽ എന്തെല്ലാം ജഗത്തായി, ജഗത്യാം യത്കിഞ്ച, നാം ആദ്യം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു രീതിയിൽ കാണുകയാണ്. ജഗത്യാം ഭൂമിയിൽ യത് കിഞ്ച, എന്തെല്ലാം ജഗദസ്തി, ജഗത്തായി ചരവും അചരവുമായി ഉണ്ടോ, തദിദം സർവം, അങ്ങനെയുള്ള ഇതെല്ലാം ഈശാവാസ്യം, ഈട്ടിനാൽ ഈശ്വരനാൽ സർവവസ്തുക്കളുടെയും അന്തരാത്മാവായ പരമേശ്വരനാൽ, വസ്തുക്കളുടെ അന്തസ്ഥിത രഹസ്യം ഈശ്വരനാണ്, ആ ഈശ്വരനാൽ വാസ്യമാകുന്നു, ആച്ഛാദനം ചെയ്യേണ്ടതാകുന്നു, പുറത്തും അതുതന്നെ ആകേണ്ടതാകുന്നു. തേന തെക്തേന, ആ തെക്തത്താൽ, ആ ത്യാഗം കൊണ്ട് വസ്തുവിൻ്റെ ബാഹ്യത്തെ ഈശ്വരനാൽ ആച്ഛാദനം ചെയ്ത് വസ്തു ത്യാഗം കൊണ്ട്, ആ ത്യാഗം കൊണ്ട് ഭുഞ്ജീധാഹ, ഭുജിക്കണം, ആത്മാവിനെ പാലിക്കണം. കസ്യസ്വിത് ധനം, ആരുടെയും ധനത്തെ മാഗൃധ ഗദ്ധിക്കരുത്, ആഗ്രഹിക്കരുത്. ഓരോ ധനവും ചേരേണ്ടതിൽ ചേർക്കുന്നത് അതിൽ അന്തർലീനമായ ഈശ്വര കൽപ്പനയാണ്. അത് അവരിലല്ല ചേരേണ്ടത് എന്ന് ലൗകികങ്ങളായ യുക്തികൾ കൊണ്ട് കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ദുഃഖം. ചോറ് വിളമ്പുന്ന അമ്മ അത് വിളമ്പിത്തരുന്ന കൂട്ടത്തിൽ അടുത്തിരിക്കുന്ന സഹോദരന് കൊടുത്ത പാത്രത്തിലേക്കാണ് നാം നോക്കുന്നത്. അത് അവന് കൊടുക്കേണ്ടതല്ലായിരുന്നു, എനിക്ക് തരേണ്ടതായിരുന്നു എന്ന് കണ്ടെത്തിയാൽ കുടുംബകലഹമായി. എനിക്ക് തന്ന ഒരെണ്ണം അവൻ്റെ ദർശനം കൊണ്ട് അവൻ്റെതാക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നി കൊടുക്കാൻ തയ്യാറായാൽ അന്തസംഘർഷം ഒഴിവായി. ഈ പ്രപഞ്ച വസ്തുക്കളും ലോക ജഗത്തിലെ ജനങ്ങളും തമ്മിൽ ഇതുപോലൊരു ബന്ധമുണ്ട്, ജീവജാലങ്ങൾ തമ്മിൽ ഇതുപോലൊരു ബന്ധമുണ്ട്. ഓരോന്നിനെയും അത് ചേരേണ്ടിടത്ത് ചേർത്ത് വയ്ക്കുന്നത് അതിൽ അന്തർലീനമായൊരു വസ്തുതയാണ്. എന്നോട് ചേരാൻ മടി കാണിക്കുന്ന വസ്തുവിനെ ചേർത്ത് നിർത്തുവാനാണ് നാം ഈ ശാസ്ത്രമെല്ലാം പഠിച്ച് കുഴയുന്നത്. വികാരങ്ങൾ കൊണ്ട് ചേർത്ത് നിർത്തുവാൻ ഓടുന്നു കുറേ പേർ. ആയുധങ്ങൾ സമാഹരിച്ച് ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നു, ഒടുവിൽ ദുഃഖിതരായി മരിക്കുന്നു. സമഞ്ജസമായി ചേരേണ്ടവ മാത്രമേ ചേരുകയുള്ളൂ എന്ന്, ചേരേണ്ടതിനെ ചേർക്കുന്നത് ചേർച്ചയിൽ ചേരുന്നവയുടെ അബോധത്തിലാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുക.
മതങ്ങൾ, ജാതികൾ, വർണ്ണങ്ങൾ, വർഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അവയുടെ എല്ലാം നേതൃമന്യന്മാർ, അവയിലെല്ലാം അനുയായികളായി പോകുന്ന ഭക്തവൃന്ദാദികൾ, ഇവരെല്ലാം ചേരാത്തതിനെയെല്ലാം പിടിച്ചു ചേർക്കാൻ എത്രയെത്ര അഭ്യാസങ്ങളാണ് നടത്തുന്നത്. ചേരുകയില്ലാത്തവയെ ചേർക്കാനുള്ള പ്രേമാഭിനയങ്ങൾ, ചേരാത്തവയെ ചേർത്തു വെക്കാനുള്ള മാനേജ്മെൻ്റ് പഠനങ്ങൾ, ചേർച്ചയുടെ രഹസ്യം സൃഷ്ടിയുടെ അബോധത്തിലിരിക്കുന്നുവെന്ന് തിരിച്ചറിയാതെ ബോധപ്രക്രിയയുടെ യുക്തികൾ കൊണ്ട് ചേർക്കാൻ ഓടുന്ന ചേർച്ചയുടെ നിതിശാസ്ത്രം പഠിച്ച പണ്ഡിതവരേണ്യർ, ചേർത്തും ചേർപ്പിച്ചും ചേരാതെ പോയ ലോകങ്ങൾ, ചേർച്ചയുടെ ലോകങ്ങളെ തകർത്തെറിഞ്ഞ് രസിക്കുന്ന പ്രകൃതിയുടെ അവാച്യമായ ലോകം, മാനവചേതന ഇവിടെ അത്ഭുതപ്പെട്ടു നിൽക്കുമെന്നുള്ളത് തീർച്ചയാണ്. ജ്യോതിഷിയും തന്ത്രിയും മന്ത്ര സമുചിതങ്ങളായ അനുഷ്ഠാനങ്ങളും ധനം വാരി ചെലവഴിച്ചുള്ള ആഘോഷങ്ങളും ജീവിതകാലം മുഴുവൻ സുഖിക്കുവാൻ വേണ്ടുന്ന സമ്പാദ്യങ്ങളുടെ താക്കോലും കയ്യിൽ കൊടുത്ത് ബംഗ്ലാവ് തീർത്ത് അതിൽ കുടിയിരുത്തിയ എത്രയെത്ര ചേർച്ചയുടെ ലോകങ്ങളാണ് കോടതിയിലെത്തി ചേരാതെ കളിക്കുന്നത്. മാനവൻ പഠിക്കും തോറും അജ്ഞനായിത്തീരുന്നുവോ, ചേർച്ചയിൽ നിന്ന് അകന്നു പോകുന്നുവോ, ചേരേണ്ടതിൽ ചേർക്കുന്ന സമം തിരിച്ചറിയാതെ ചേർച്ചയെ തകർക്കുന്ന വിഷമയിലേക്ക് വിദ്യാഭ്യാസം ഓടിയെത്തിക്കഴിഞ്ഞുവോ? ചേർച്ചയുടെ രഹസ്യമറിയുന്നതിന് ആ തെക്തം കൊണ്ട് തന്നെ വേണം ആത്മാവിനെ പാലിക്കാൻ. അതിന് വഴി കസ്യസിദ്ധനം മാതൃഥ, അതേതിനു വേണ്ടി, ആർക്കു വേണ്ടി, ആരുടെ സമീപ്യത്തിനു വേണ്ടി നിൽക്കുന്നുവോ അതയാളുടെ ധനമാണ്. എൻ്റെ ആണെന്ന് മോഹിക്കാൻ എളുപ്പമാണ് ഈ ലോകത്തിൽ. എൻ്റെ ആക്കാനുള്ള നെട്ടോട്ടവും ഏതജ്ഞനും ചെയ്യാവുന്നതാണ്. എൻ്റെയാണെന്ന് ഭാവിച്ച് നടക്കുന്നത് ഏത് തിരുമണ്ടൻ്റെയും തൊഴിലാണ്. എൻ്റെ ആകാത്തതൊക്കെ ഞാൻ പിടിച്ചടക്കി എൻ്റെതാക്കുമെന്ന് പറയാൻ ഏത് പോക്കിരിക്കും കഴിയും. എൻ്റെയാണോ എന്ന് ചിന്തിക്കാൻ, എൻ്റെ അല്ല എങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് വയ്ക്കാൻ, എൻ്റെ അല്ലാത്തതൊന്നും എന്നിലേക്ക് വരരുതെന്ന് നിഷ്ഠാപൂർവം തീരുമാനിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് സംശയമാണ്. അതാണ് ഈശാവാസ്യത്തിൻ്റെ രഹസ്യവും.
അതെന്റെയാണെന്ന് പറയാൻ, എന്നിലാണ് ചേരേണ്ടതെന്ന് നിശ്ചയിക്കാൻ, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ സർവവും സംഹരിക്കുമെന്ന് പറയാൻ, പിടിച്ചടക്കാനൊക്കെ ലോകം ഓടും. നിന്റെ അല്ലാത്തത്, നിന്റെ ആവാത്തത്, നിന്റെ ആകാനുള്ള തന്ത്രയുക്തികളകത്ത് രൂപാന്തരപ്പെടാത്തത്, നിന്നിൽ പാരസ്പര്യം പുലർത്താത്തത്, നിന്നോട് ചേർന്ന് നിന്നാൽ സാർത്ഥകമാകാത്തത് നിന്റെ അല്ല കുഞ്ഞേ എന്ന് പറയുമ്പോൾ, എന്റെ അല്ലെന്ന് സമ്മതിച്ച് പിന്മാറുവാൻ പണി വളരെയാണ്. അത് എളുപ്പമല്ല. ഇന്നത്തെ നില വെച്ചുകൊണ്ട് അതിനെ മനുഷ്യ സഹജമെന്ന് പോലും പറയാൻ ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ ജീവിതങ്ങൾ നോക്കിയാൽ മൃഗചേതനയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ദൂരം അതായിരുന്നു. കൊമ്പ് കോർക്കുകയും കുത്തിമറിക്കുകയും തനിക്ക് വേണ്ടി ആക്രാന്തം കാണിക്കുകയും ചെയ്യുന്ന മൃഗസഞ്ചയങ്ങളുടെ തലങ്ങളിൽ നിന്ന് ഈ ജഗത്തിനെ അതിൻ്റെ ആന്തരികമായ നിലയിൽ അറിഞ്ഞ് ഈശ്വരനാൽ ആച്ഛാദിതമാക്കി ആരുടെയും ആഗ്രഹിക്കാതെ നിലകൊള്ളുന്ന ഒരു ധനവാന്റെ ചിത്രം. ഈശ്വരനെ അകത്തും പുറത്തും മുൻനിർത്തി ആഗ്രഹങ്ങളെ ശുദ്ധീകരിച്ച് പരേച്ഛയിലോ അനിച്ഛയിലോ ജീവിക്കുമ്പോൾ അന്യമായതിലൊന്നും തന്നെ ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെടാതെ സ്വതന്ത്രനായി സ്വച്ഛന്ദം നിലകൊള്ളുമ്പോൾ ലോകഹിതത്തിന് വസന്തമെന്ന പോലെ ജീവിക്കുമ്പോൾ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തന്നിലേക്ക് എത്തിച്ചേരുമെന്ന് തിരിച്ചറിയുമ്പോൾ ലഭിക്കുന്ന ആത്മാനുഭൂതിയുടെ നിമിഷങ്ങളെ പൗരാണികർ മനുഷ്യ സഹജമെന്ന് വിളിച്ചുവെങ്കിൽ ആധുനിക ശാസ്ത്രവും പഠിപ്പും വിദ്യാഭ്യാസവും മാനവനെ പിടിച്ചടക്കലുകളുടെ ലോകങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ഈ കാലഘട്ടത്തിൽ ഈ ചിന്തനത്തെ മനുഷ്യ സഹജമെന്ന് വിളിക്കാമോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് ഈശാവാസ്യം ശ്രദ്ധേയമായ ഒരു ചിന്തയെ അതീവ സമുജ്വലമായാണ് നമ്മുടെ ഉള്ളിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ ജന്തുക്കളുടെയും ആത്മാവായി അന്തർഭാഗത്ത് വസിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈട്ടിനെ, പരമേശ്വരനെ, ആ ഈശ്വരനെ കൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളെയും മറയ്ക്കണം, മൂടണം എന്നാണ് ഭാഷ്യകാരൻ ശങ്കരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം രണ്ടുദാഹരണങ്ങളും അതിന് പറയുന്നു. ജലസമ്പർക്കം കൊണ്ട് ഉരച്ച ചന്ദനം, അകിൽ മുതലായ വയില് നുലവുണ്ടാവും, ദുർഗന്ധം വരും. അത് വീണ്ടും ഉരയ്ക്കുമ്പോൾ പുറപ്പെടുന്ന സ്വാഭാവികമായ സൗരഭ്യത്താൽ ആ നുലവ് മറയ്ക്കുന്നത് പോലെ വസ്തുവിലുടെ അജ്ഞാനം കൊണ്ട് വസ്തുവിന് പറ്റിയ നുലവിനെ മറയ്ക്കുവാൻ ഈശ്വരൻ്റെ സൗരഭ്യം വേണം.
അപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന സ്വാഭാവിക സൗരഭ്യത്താൽ മറയ്ക്കപ്പെടുന്നത് പോലെ തൻ്റെ ആത്മാവിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതും വസ്തു എൻ്റെയാണെന്ന മമതയിൽ, വസ്തുവിനോടുള്ള ചർച്ചയിൽ തൻ്റെ ആത്മാവിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതും അനാദി അവിദ്യ കൊണ്ടുണ്ടാകുന്നതും കർത്തൃത്വം ഭോക്തൃത്വം മുതലായ ലക്ഷണങ്ങളോടുകൂടിയതും രണ്ടായി കാണപ്പെടുന്നതും, ഞാനെന്നും എൻ്റെയെന്നും രണ്ടായി കാണപ്പെടുന്നതും, നാമം രൂപം ക്രിയ എന്ന പേരുകളോടുകൂടിയതും, ഈ പ്രപഞ്ചം നോക്കിയാൽ നാമം അതിൻ്റെ രൂപം അതിൻ്റെ ക്രിയ ഇത് മൂന്നും ചേർന്നതാണ് പ്രപഞ്ചം. നാമരൂപക്രിയാത്മകമായി പ്രപഞ്ചത്തിലുള്ള എല്ലാ വികാരങ്ങളെയും അവയുടെ പാരമാർത്ഥികമായ ഒരാത്മാവ് തന്നെയെന്ന ഭാവന കൊണ്ട് മൂടണമെന്നാണ് ആചാര്യൻ പറയുന്നത്. എല്ലാം ഈശ്വരമയമെന്ന് ഭാവിച്ച് പുത്രേഷണ ദാരേഷണ വിത്തേഷണ എന്ന മൂന്ന് ഏഷണാത്രയങ്ങളെയും ഉപേക്ഷിക്കുക എന്നതാണ് ജിജ്ഞാസുവിൻ്റെ അധികാരം. അതാണ് ഇവിടെ ത്യാഗമാണ് അധികാരമെന്ന് പറഞ്ഞത്. എന്തിനെയാണ് ത്യജിക്കേണ്ടത്? ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും ദാരേഷണ ദാരങ്ങൾ കുടുംബത്തിൻ്റെ തുടർച്ചയ്ക്ക് ഉളവാകുന്ന കാമത്തിലങ്കിതമായ ഭാര്യാഭർത്തൃലോകം, പുത്രൻ്റെ ലോകം. അപ്പോൾ ദാരേഷണ അതിന് പുത്രേഷണ എന്നും പറയാം. വിത്തേഷണ ധാരാളം ധനമുണ്ടാക്കണം, ഒട്ടുവളരെ വളരണം, അത് വിത്തേഷണ. ലോകേഷണ പ്രശസ്തനാകണം, നാമം ലോകമറിയപ്പെടണം, ഇതെല്ലാം ലോകേഷണയാണ്. ഈ മൂന്നേഷണകളെയും ഉപേക്ഷിക്കുന്നത് മാത്രമാണ് ജിജ്ഞാസുവിൻ്റെ അധികാരം. ഉപേക്ഷിക്കുക ത്യാഗമാണ്. കർമ്മങ്ങളിലല്ല ജിജ്ഞാസുവിന് അധികാരം. തേന തെക്തേന എന്നതുകൊണ്ട് തെക്തമായ ആ പ്രപഞ്ചത്തെ കൊണ്ടുവേണം ആത്മാവിനെ രക്ഷിക്കുവാൻ. അപ്പോൾ തെക്തമായ പ്രപഞ്ചത്തെ കൊണ്ട് എങ്ങനെ ആത്മാവിനെ രക്ഷിക്കാനാവും? കാരണം പ്രപഞ്ചം മായയാണ്. മാത്രവുമല്ല ഉപേക്ഷിച്ചതിനെ കൊണ്ട് എങ്ങനെ രക്ഷിക്കും? പുത്രൻ ഭൃത്യൻ എന്നിവർ ഉപേക്ഷിക്കപ്പെട്ടാലും മരിച്ചാലും തിരിച്ചു വന്ന് രക്ഷിക്കാത്തതുപോലെ ഉപേക്ഷിക്കപ്പെട്ട പ്രപഞ്ചം ആത്മാവിനെ രക്ഷിക്കുന്നില്ല. അത് ത്യാഗത്താൽ എന്ന് തന്നെ അർത്ഥമെടുക്കണം. പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് ഏഷണങ്ങൾ ഉപേക്ഷിച്ചാൽ അന്യൻ്റെയോ തൻ്റെയോ ധനം ആഗ്രഹിക്കരുത്. സ്വിത് എന്ന നിപാതം ഇവിടെ അർത്ഥമില്ലാതാവും. ധനം ആരുടേതാണ് എന്ന ആക്ഷേപാർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് നാം ആദ്യം കണ്ടു. എല്ലാം താനും തൻ്റേതുമായാൽ വേറൊന്നും ആഗ്രഹിക്കാനില്ല. ഈ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം തത്വോപദേശവും തൃതീയ പാദം ജ്ഞാനത്തിൽ പക്വത വരാത്തവൻ സന്യസിക്കേണ്ടുന്ന ആവശ്യകതയെയും ചൂണ്ടിക്കാണിക്കുന്നു. ജ്ഞാനത്തിൽ പക്വത വന്നില്ലെങ്കിലാണ് സമ്യക്കായി നസിക്കേണ്ടത്, അതിനെയും ചൂണ്ടിക്കാണിക്കുന്നു. നാലാം പാദം സന്യാസി ഇന്ന പ്രകാരത്തിലാകണമെന്ന ലക്ഷണവുമാകുന്നു. ആശിക്കരുത്. ഈ സമുജ്വലമായ ഐതിഹാസികമായ സന്ദേശത്തെ നമുക്ക് തന്ന ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപൂർവം നമുക്ക് പ്രണമിക്കാം.